ബ്ലാക്ക്ബെറി ബ്ലൂബെറി അങ്ങനെ പലതും ഉണ്ട്. ഹോംസ്റ്റഡ് ഫാമിൽ തന്നെയാണ് ബ്ലാക്ക്ബെറി പിക്കിങ്ങിനും പീച്ച് പിക്കിങ്ങിനും പോയത്. ജൂലൈ ടു ഓഗസ്റ്റ് ആണ് ബ്ലാക്ക്ബെറി ആൻഡ് പീച്ച് പിക്കിങ്. കൊറോണ സീസണിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതും $2 തന്നെയാണ് എൻട്രി ഫീ. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഞങ്ങൾ പോയ എക്സ്പീരിയൻസ് ആണിത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ബീച്ച് കാണുന്നത്. ഇവിടെ നല്ല വെയിലാണ്. ഒറ്റനോട്ടത്തിൽ ബീച്ച് ആപ്പിൾ പോലെ തോന്നി. ബീച്ച് തൊട്ടാൽ ഒരു വെൽവെറ്റ് ടൈപ്പാണ് മനസ്സിലാവും. എന്താ ഇത് തിന്നെ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബ്ലാക്ക്ബെറി പറിക്കാൻ പോയി. ബ്ലാക്ക്ബെറി ആദ്യം റെഡ് കളറിലും പിന്നെ പഴുക്കുമ്പോൾ ബ്ലാക്ക് കളറിലുമാണ് ഉണ്ടാവുക. നല്ല കുട്ടിയാ. റിസോട്ട് ഇഷ്ടായോ? ഇത് ഓരോരോ ഏരിയയാണ്. ഇത് മൊത്തം ബ്ലാക്ക്ബെറീസിന്റെ ഏരിയയാണ്. പീച്ച് പിക്കിങ്ങും ബ്ലാക്ക്ബെറി പിക്കിങ്ങും ലൈഫിലെ ഫസ്റ്റ് ഫാം എക്സ്പീരിയൻസ് ആണ്. ബ്ലാക്ക്ബെറിയും പീച്ചും പറിക്കാൻ നല്ല രസമുണ്ടേനി. പീച്ച് നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക്ബെറി ടേസ്റ്റും ഉണ്ടായിരുന്നു, മധുരം, പിന്നെ ചെറുതായിട്ട് പുളി ഉണ്ടായിരുന്നു. ബ്ലാക്ക് കളറിലെത്തോ, കുറച്ച് ബ്ലാക്ക് കളറിലതാണ് പൗട്ട് എന്ന് പറഞ്ഞ. പിന്നെ കുറച്ച് ബ്ലാക്ക് കളർ ചുറ്റുപാടും ഓടി ഇമ്മ അവിടെ ഞാൻ ഇമ്മന്റെ അടുത്തേക്കാണ് പോണട്ടോ. ഇതൊക്കെ ഭാഷ കേൾക്കുന്നേ അതൊക്കെ ആൾക്കാരില്ലോണ്ട്. കുറേയുള്ളൊക്കെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോയി തുടങ്ങിന്. ഏകദേശം 5 മണിക്ക് ഇത് കൂട്ടും എന്നാണ് പറഞ്ഞത്. അവർ നമ്മൾ 10 മണിക്ക്. നല്ല വെയിലുണ്ട്. കുറേ ആൾക്കാർ ഈസിയല്ലേ കഴിക്കുന്നത്. ഞാൻ
സൂം ചെയ്ത് കാണിച്ചാൽ അവിടെ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഓലെ നമ്മൾ എടുത്തൊന്നും എത്തില്ല. ഞാൻ സൂം ചെയ്ത് കാണിച്ചു. അതപ്പായ പോലെ ബ്ലാക്ക്ബെറി ഒക്കെ ഇവിടെ അധികം റെഡ് ഇല്ലാത്തവർക്ക് ഫുൾ ബ്ലാക്ക് ഉള്ളവർക്ക് ഇതേപോലെ അലിയെല്ലാം നല്ല പൂത്തതാണ്. ഇതൊക്കെ നല്ല അലിയാത്ത കുറച്ച് തോനെ എടുക്കട്ടെ.